കിങ് ഓഫ് കൊത്ത ടീം നോർത്ത് ഇന്ത്യയിലേക്ക് ദുൽഖറിന്റെ ഒരു മലയാള റിലീസിന് ഏറെ നാളായി ആരാധകർ കാത്തിരിപ്പിലാണ്. ഒരു വർഷത്തെ ഗ്യാപ്പ് കൊടുത്ത് 2021 കുറുപ്പാണ് ഡി ക്യൂവിന് അവസാനം ഇറങ്ങിയ മലയാള സിനിമ. ഇത്രയും ഗ്യാപ്പ് വരുന്നതിനാൽ തന്നെ ഒരുവിധം ആരാധകരും ഫസ്റ്റ് ഡേ തിയേറ്ററിലെത്തും. നെഗറ്റീവ് റിപ്പോർട്ട് വന്ന ഒരു യമണ്ടൻ പ്രേമകഥ ഉൾപ്പെടെ തിയേറ്ററിൽ വിജയിച്ചെങ്കിൽ അതൊരു ദുൽഖർ സൽമാൻ പടമായതുകൊണ്ടാണ്. മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ലഭിക്കുന്ന നടനും സക്സസ് റേഷ്യോയിൽ മുൻപന്തി നിൽക്കുന്ന താരവും ദുൽഖർ തന്നെയാണ്. മികച്ച വില്ലനായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ദുൽഖർ സൽമാൻ ഓരോ സിനിമ കഴിയും തോറും അഭിനയത്തിലും തിളങ്ങി വരികയാണ്. റിലീസിന് 5 മാസം ബാക്കി നിൽക്കുന്ന കിങ് ഓഫ് കൊത്തയാണ് അദ്ദേഹത്തിനടുത്ത റിലീസ്. അത്യാവശ്യം നല്ല ഹൈപ്പ് നേടിയെടുക്കാൻ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ കൊണ്ട് സിനിമയ്ക്കായി തിയേറ്റർ ചാർട്ടിങ്ങിനൊപ്പം പ്രൊമോഷനും ആരംഭിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റയിലും യൂട്യൂബ് ചാനലിലും ട്വിറ്ററിലും ചേർത്ത് മൊത്തം 7 മില്യൺ വ്യൂസ് ആണ് ഇതിന് ഷെഡ്യൂൾ പാക്കപ്പ് വീഡിയോയ്ക്ക് ലഭിച്ചത്. 10 ദിവസത്തോളം വേണ്ടിവരുന്ന ഷൂട്ടിംഗ് സിനിമയ്ക്ക് പൂർത്തിയാക്കാനുണ്ട്. ഇതിനായി കിങ് ഓഫ് കൊത്ത ടീം നോർത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. 30-ലധികം ഫാൻ ഷോ ഇതിനോടകം ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്ടിലും ആരാധകർ ഫാൻ ഷോസ് ഒരുക്കി വലിയ വരവേൽപ്പാണ് കൊത്തയ്ക്ക് കൊടുക്കുന്നത്. ഡാൻസിംഗ് റോസായി എത്തിയ ഷബീർ കൊത്തയിലൊരു പ്രതിനായകനാണെന്നും അദ്ദേഹവുമായുള്ള സെക്കൻഡ് ഹാഫിലെ ദുൽഖറിന്റെ സീനുകൾ ആരാധകർക്ക് ആഘോഷമാക്കാൻ കഴിയുന്നതാണെന്നും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ദുൽഖറിന്റെ പുതിയ ഫോട്ടോസും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.